നമസ്കാരം റാഫ് ടോക്കിൻ്റെ കമൻ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു രസകരമായ കഥ പറയുകയാണ്. ഈ കഥ ഒരു കമൻ്റായി തന്നെ ലഭിച്ചതാണ്, അത് ആദ്യം ഒന്ന് വായിക്കാം. വൈശാഖ കൃഷ്ണൻ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണിത്. ഘാനയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ലൈബീരിയൻ ദമ്പതികൾക്ക് ഒരു മകൻ പിറന്നു. ജീവിത അവസരങ്ങൾ തേടി കുടുംബം കാനഡയിലെത്തി. അവിടുത്തെ സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങളിലും ഓട്ടമത്സരങ്ങളിലും മകൻ തിളങ്ങി. അത് കണ്ട് അവനെ 15 വയസ്സിൽ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് എന്ന MLS ക്ലബ്ബ് അവരുടെ യൂത്ത് ടീമിൽ ഇടം കൊടുത്തു. ആ വർഷം യൂത്ത് ടീമിൽ കഴിവ് തെളിയിച്ച് ആദ്യ ടീമിലേക്ക് അവൻ കയറിപ്പറ്റി. 2016-17 MLS കളിക്കാനിറങ്ങി. ക്ലബിന് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് കരസ്ഥമാക്കി. വൈകാതെ തന്നെ അതേ റെക്കോർഡ് കനേഡിയൻ ദേശീയ ടീമിന് വേണ്ടിയും അവൻ നേടുകയുണ്ടായി. ആ സീസണിലെ MLS ഓൾ സ്റ്റാർ ടീമിൽ സ്ഥാനം പിടിച്ച ആ പ്രതിഭയെ ബയൺ മ്യൂണിക്ക് അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നു. ഈ കാലം ബയേണിലുണ്ടായ ഡിഫൻസിലെ പരിക്കുകൾ കാരണം വിങ്ങർ സ്ഥാനത്ത് കളിക്കുന്ന ആ യുവ പ്രതിഭകൾക്ക് ലെഫ്റ്റ് ബാക്കിൽ കളിക്കാൻ അവസരം കിട്ടി. വരും മാസങ്ങളിൽ അയാൾ ടീമിൽ എല്ലാ കളിയും കളിക്കുന്ന ഒരു സുപ്രധാന കളിക്കാരനായി മാറി. ആ മകനാണ്, ആ കളിക്കാരനാണ് അൽഫോൺസോ ഡേവീസ്. വൈശാഖൻ കൃഷ്ണൻ്റെ സുന്ദരമായ ഭാഷയിലുള്ള മികച്ച ഒരു കമൻ്റാണ്. അൽഫോൺസോ ഡേവീസ് എന്ന യുവ പ്രതിഭക്ക് ബൂണ്ടസ്ലീഗയിലെ ഏറ്റവും മികച്ച നവാഗത താരത്തിനുള്ള അവാർഡ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് താഴെ വന്നൊരു കമൻ്റാണിത്. വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫാക്ട് ചെക്കിംഗ് ആർക്ക് വേണമെങ്കിലും നടത്താം. അത്രയും കൃത്യമായി തന്നെയാണ് ഈ സുഹൃത്ത് ഇവിടെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും അറിയേണ്ട ഒരു ജീവിത കഥ കൂടിയാണത്. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേയുടെ പ്രധാനപ്പെട്ട ഭാഗം ലയണൽ മെസ്സിയെ സെവിയ പൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. സെവിയയുടെ കോച്ച് ആദ്യം അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു, മെസ്സിയെയും അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളെയും തടയാനുള്ള പദ്ധതി തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന്. അതിന് താഴെ നമ്മുടെ പല സുഹൃത്തുക്കളും വന്ന് പലതരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടു. ആ കമൻറ്റുകളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത്. ഇനി അതിനെക്കുറിച്ച് ഇനിയും ചില ആളുകൾക്ക് പറയാനുണ്ട്. അതൊന്ന് നമുക്ക് എടുത്തു പറയാം. മുഹമ്മദ് സാഹിൽ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്. ഒരു കളി പൂട്ടി സമ്മതിച്ചു. തന്ത്രങ്ങൾ വളരെ മികച്ചതായിരുന്നു. അതും വളരെ വെറൈറ്റിയായി തോന്നി പലതും. ഒരു മാച്ചിൽ മെസ്സിയെ പൂട്ടാൻ എന്തു വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്ത് കാണിച്ചു. ലാലിഗ ടൈറ്റിൽ അടിക്കാൻ അത് മതിയോ? അടുത്ത ലാലിഗ അടിച്ച് കാണിക്കാമെന്ന് എത്ര കോച്ചുമാർ പറയും? കോൺഫിഡൻസോടെ പറയാൻ പറ്റില്ല. മെസ്സി ബാഴ്സയിൽ തന്നെയുണ്ട്. സോ ഒരു മാച്ചിൽ ഇത്രയ്ക്ക് കോൺഫിഡൻസിൽ സംസാരിക്കുന്ന കോച്ചിന് എന്തുകൊണ്ട് ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റുന്നില്ല? ലാലിഗ കിരീടം ചൂടിയാവും മെസ്സി മിക്കവാറും ഇതിന് പ്രതികാരം ചെയ്യുക എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. മെസ്സിയെ ഒരു കളിയിൽ പൂട്ടുമെന്ന് ഹ്യുലൻ ലോപ്പത്തേക്ക് പറഞ്ഞു. അത് അദ്ദേഹം ചെയ്ത് കാണിച്ചു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ ടീം ലാലിഗ നേടുമെന്ന് പറയാനുള്ള ചങ്കുറപ്പില്ല എന്നാണ് ചോദ്യം. തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള ഒരു ചങ്കുറപ്പ് കാണില്ല. കാരണം അദ്ദേഹത്തിന് തൻ്റെ ടീമിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. ഏതായാലും ബാഴ്സയുടെയും റയലിൻ്റെയും അത്രയൊന്നും താരമൂല്യമുള്ള ഒരു ക്ലബ്ബല്ലോ സെവി. അവരുടെ താരങ്ങളുടെ ഒരു താരമൂല്യവും ആ തരത്തിലുള്ളത് മാത്രമാണ്. അതുകൊണ്ട് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഏതായാലും സുഹൃത്ത് പറഞ്ഞ പോലെ മെസ്സി അങ്ങനെ ഒരു പ്രതികാരം ചെയ്യട്ടെ. അത് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ലാലിഗ അടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യട്ടെ, അത് ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് നിരവധിയായ അദ്ദേഹത്തിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത്. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഇതും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കമൻറ്റാണ്. നവീൻ നിക്കു എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്. കളി സമനിലയോ തോൽവിയോ വരുമ്പോൾ എല്ലാ ഫാൻസും പറയുന്നതാണിത്, മിക്ക വേൾഡ് കപ്പിലും മെസ്സിയെയും അർജൻറ്റീനയെയും പൂട്ടാൻ ഒരു ടീം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് നടന്ന കളിയല്ല, ഓരോ ദിവസം മാറുമ്പോഴും കളികളുടെ ശൈലികൾ മാറുന്നു. അത് പരിശീലകൻ്റെ മിടുക്കാണ്. പിന്നെ താക്കോലിൻ്റെയും അത് തുറക്കാനുള്ള പൂട്ടിൻ്റെയും കാര്യം. ഒരു നല്ല കോച്ചിന് താക്കോലിൻ്റെ ആവശ്യമില്ല പൂട്ട് തുറക്കാൻ. തീർച്ചയായും ഒരു നല്ല പണിയറിയാവുന്ന തസ്കരന് പൂട്ട് തുറക്കാൻ ചാവിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ, ഒരു നല്ല പണിയറിയാവുന്ന കോച്ചിന്
ഏത് താരത്തെ കൂട്ടാനും അതിന്റെ തന്ത്രങ്ങൾ മെനയാൻ കഴിയുമെന്ന് ലോപത്തേകി തെളിയിച്ചതാണ്. അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ്. ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ജാഷിദ് ജാഷിദ് എന്ന് പറഞ്ഞ സുഹൃത്താണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു PSG നെയ്മർ ഫാനായ എനിക്ക് കുരുപൊട്ടുകയാണ്. എന്തൊരു കഷ്ടമാണ്. എല്ലാ ലീഗും തുടങ്ങി ലീഗ് വൺ ഒഴികെ സുൽത്താൻ മിസ് ചെയ്യുന്നു, എന്നാകും കളിക്കളത്തിലേക്ക് തിരികെ എത്തുക. തീർച്ചയായും ഇത് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ഫ്രഞ്ച് ലീഗ് കൊണ്ട് മാത്രമേ നടക്കാത്തതുള്ളൂ, ബാക്കി പ്രധാനപ്പെട്ട എല്ലാ ലീഗും പുനരാരംഭിച്ചു. ഒരു നെയ്മർ ഫാനിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു PSG ഫാനിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ സൂപ്പർ താരം മാത്രം കളിക്കളത്തിലില്ല, ബാക്കി എല്ലാ താരങ്ങളും കളിക്കളത്തിലുണ്ട്. നമ്മൾ വളരെ സജീവമായി അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. പക്ഷേ നെയ്മർ കളിക്കളത്തിലില്ല. ഇനി എന്ന് മടങ്ങി വരും? ഒരു പക്ഷേ അവർക്ക് ജൂലൈ മാസത്തിൻ്റെ 2-ാം വാരത്തിൽ അവരുടെ സൂപ്പർ താരത്തെ കളിക്കളത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു നീക്കം ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുന്നു. ജൂലൈ 11 മുതൽ 5000 ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് അനുവദിച്ചുകൊണ്ട് ഫുട്ബോൾ മത്സരങ്ങളും മറ്റ് സ്പോർട്സ് മത്സരങ്ങളും ഒക്കെ നടത്താമെന്ന് ഇപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. മുഹിയുദ്ദീൻ VK എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്: ഈ ലാലീഗയിൽ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞത് നമ്മൾ കണ്ടല്ലോ. റയൽ ഒരു സമനില ആയാൽ പോലും ബാഴ്സയ്ക്ക് പോയിന്റ് ടേബിൾ ഭരിക്കാം. സോ വേണ്ടത് നല്ല ആത്മവിശ്വാസമാണ്. ഇത്തവണ ലാലീഗ ഒരു ഫോട്ടോ ഫിനിഷ് ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് സെറ്റിയൻ്റെ ആ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതുപോലെ ജെറാർഡ് പികെയും ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. ജെറാർഡ് പികെ ഏതാണ്ട് പെസിമിസ്റ്റ് ആയിപ്പോയി. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈ ഒരു കിരീടം ഇനി നേടാൻ കഴിഞ്ഞേക്കില്ല എന്ന തരത്തിൽ PK പറയുമ്പോൾ റയൽ മാഡ്രിഡും തോൽക്കും എന്ന തരത്തിലാണ് സെത്തിയൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രസ്താവന വന്നത്. ഏതായാലും ഇതിൽ ഈ സുഹൃത്ത് പറയുന്നത് ഇത് ഈ തവണ പല മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ബാഴ്സ ജയിക്കുന്നു, അല്ലെങ്കിൽ ബാഴ്സ സമനിലയാകുന്നു, അപ്പോൾ റയലും സമനിലയാകുന്നു. പലതവണ റയൽ മാഡ്രിഡിന് മുന്നിൽ കയറാൻ അവസരമുണ്ടായിട്ടും അതൊന്നും അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇത്തവണ അതിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ രസകരമായ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഈ ഒരു മത്സരം നമുക്ക് കാത്തിരുന്ന് കാണാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 2 ക്ലബുകളും തമ്മിൽ കിരീടത്തിനായി പോരാടുമ്പോഴാണ് അതിൻ്റെ ഒരു ആവേശം പരകോടിയിലേക്ക് എത്തുന്നത്. ബുണ്ടസ്ലീഗയിൽ നേരത്തെ തന്നെ കിരീടം ബയേൺ ഉറപ്പിച്ച പോലെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏതാണ്ട് കിരീടം ലിവർപൂൾ ഉറപ്പിച്ച പോലെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ലീഗ് ഇപ്പോൾ ഇത്ര രസകരമായി മാറിയിട്ടുള്ളതും. അടുത്ത ഒരു കമൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഫാസിൽ പാച്ചു എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റ്: ഞാനൊരു ബാഴ്സ ആരാധകനാണ്. ഇപ്പോഴും ലാലിഗ കിരീടം ഞങ്ങൾ തന്നെ നേടുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു മികച്ച കോച്ചിൻ്റെ അഭാവം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബുകളിലൊന്നായ ബാഴ്സലോണ സെറ്റിയനെ പോലൊരു കോച്ചിനെ ഈ സമയത്ത് എടുക്കാൻ പാടില്ലായിരുന്നു. ലോക ഫുട്ബോളിലെ മികച്ച കളിക്കാരെ പൊന്നും വില കൊടുത്ത് സ്വന്തമാക്കുന്ന ബാഴ്സ എന്തുകൊണ്ട് എത്രയോ നല്ല ചോയ്സ് ഉണ്ടായിട്ടും മികച്ചൊരു കോച്ചിനെ എടുക്കാതെ സെറ്റിയനെ നിയമിച്ചു? അതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. നമ്മൾ വാൽവർദ്ധ ഔട്ട് എന്ന ക്യാമ്പയിൻ കഴിഞ്ഞ് സെറ്റിയൻ ഔട്ട് എന്ന ക്യാമ്പയിനിലേക്ക് പോകേണ്ടി വരുമോ? ഏതായാലും സെറ്റിയൻ അത്ര മോശം കോച്ചാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഒരു സീസണിൻ്റെ പകുതി വെച്ച് ഒരു കോച്ചിനെ സാക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഇൻട്രീം കോച്ചിനെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ടീമിൻ്റെ സെക്കൻഡ് കോച്ചിന് താൽക്കാലിക ചുമതല കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എല്ലാ ക്ലബും പോവുക. ഇവിടെ FC ബാഴ്സലോണക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മികച്ചൊരു കോച്ചിനെ വെക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നല്ലാതെ ആ സമയത്ത് മറ്റേതെങ്കിലും ടീമിനെ പരിശീലിപ്പിക്കുന്ന ലോകത്തെ മികച്ച പരിശീലകരെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമാണ്. പിന്നെ സെറ്റിയൻ്റെ ടാക്ടിക്സിനെ നമ്മൾ തുടക്കത്തിലൊക്കെ വലിയ തോതിൽ ആദ്യ മത്സരങ്ങളിൽ 1000-ൽ അധികം പാസുകൾ നൽകി എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടിയവരല്ലേ. ഒരു മത്സരം സമനില ആകുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ തിരിയുമ്പോഴാണ് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മത്സരങ്ങൾ വരും, അതിൽ സ്വാഭാവികമായും എതിർ ടീമും വിജയിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അവരതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഫുട്ബോളിനെ ഇത്രമേൽ രസകരമാക്കുന്നത്. വമ്പൻ ടീമുകളെ ചെറിയ ടീമുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുമ്പോഴല്ലേ മത്സരം ഒന്ന് ഹരമായി മാറുന്നത്. അപ്പോഴല്ലേ ലീഗ് അതിൻ്റെ ഒരു മികച്ച രൂപത്തിലുള്ള മത്സരമായി തീരുന്നതും നമ്മളിതിനെ ഇത്ര ആവേശത്തോടെ പിന്തുടരുന്നതും. അല്ലാതെ ഏകപക്ഷീയമായി ഒരു ടീം വിജയിച്ചു പോകുന്ന ലീഗാണെങ്കിൽ ആ ലീഗ് കാണാൻ ആർക്കായിരിക്കും താല്പര്യമുണ്ടാവുക? ചില വല്ലാതെ ഒരു ക്ലബിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് രസകരമായി തോന്നും. പക്ഷേ ഇത്തരം മത്സരങ്ങളെയൊക്കെ കൃത്യമായി
ഫോളോ ചെയ്യുന്ന അത്ര അന്ധമായ ഫാനിസം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ലീഗുകളിൽ ഇങ്ങനെ കടുത്ത പോരാട്ടം വരുമ്പോഴാണ് അത് കൂടുതൽ രസകരമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ലാലിഗ ഇത്ര അധികം നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇനി സീരീ എയിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് യുവന്റസും ലാസിയോയും തമ്മിൽ ഇപ്പോൾ ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത് അവിടെയും മത്സരം തകർക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശദമായ ചർച്ചകളും ഒക്കെയായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം।